പി എസ് സിയോടും കേരള പോലീസ് അധികാരികളോടുമാണ് അപേക്ഷയാണ്. കാണാതെ പോകരുത്, പരിഹാരമുണ്ടാവണം. വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ആഗ്രഹിച്ചെഴുതിയ പരീക്ഷയാണ് കേരള പോലീസിൻ്റേത്. അത് പാസ്സായതിനു ശേഷമുള്ള കായികക്ഷമതാ പരീക്ഷയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വപ്നങ്ങൾക്കപ്പുറം ചെറുപ്പക്കാരായ ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുടെ ലക്ഷ്യമാണ് ഈ ജോലി എന്നത്. ഇനിയൊരു നോട്ടിഫിക്കേഷൻ വന്ന് ആപ്ലിക്കേഷൻ അയക്കാനുള്ള പ്രായം ഞങ്ങളിൽ പലർക്കുമില്ല. അതുകൊണ്ട് തന്നെ ജീവൻ മരണ പോരാട്ടമായാണ് ഞങ്ങൾ പലരും ഇതിനെ കാണുന്നത്. ഇത് ഇന്നലെ പി എസ് സിയുടെ കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കുവാനായി MSP ബറ്റാലിയനു കീഴിലുള്ള RRRF ഗ്രൗണ്ട് കോഴിച്ചേന, IRB ഗ്രൗണ്ട് പാണ്ടിക്കാട് എന്നിവിടങ്ങളിൽ പങ്കെടുത്ത യുവാക്കളുടെ വാക്കുകളാണ്. ഇതിൽ ഹൈജമ്പ് ചെയ്യുവാനായി ബെഡ് നൽകുന്നില്ല എന്നതാണ് അവരുടെ പ്രധാന പരാതി. ഹൈജമ്പ് പല രീതികളിൽ ചെയ്യാമെങ്കിലും അതിലെ ഫോസ്ബെറി, ബെല്ലി തുടങ്ങിയവ ചെയ്യണമെങ്കിൽ ബെഡ് അത്യാവശ്യമാണ്. മറ്റ് ബറ്റാലിയനുകളിലെ കായികക്ഷമതാ പരീക്ഷകൾ നടക്കുന്നിടത്ത് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും MSPയുടെ ഈ ഗ്രൗണ്ടുകളിൽ ബെഡ് നൽകുന്നില്ല എന്നത് ഉദ്യോഗാർത്ഥികളിൽ ആശങ്ക പരത്തുന്നുണ്ട്. അത് അപകടം വരുത്തി വെക്കുവാനും സാധ്യത കൂടുതലാണ്. ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച ആത്മവിശ്വാസത്തോടെ കായികക്ഷമതയിൽ പങ്കെടുക്കുവാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുവാൻ കേരള PSCയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ശ്രമിക്കേണ്ടതുണ്ട്. വളരെ ഗൗരവകരമായ ഒരു വിഷയം തന്നെയാണിത്. യുവാക്കളുടെ സ്വപ്ന സാക്ഷാത്കരണത്തിൻ്റെ ഒരു പ്രധാന ഘട്ടമാണിത്. അവരെ നിരുത്സാഹപ്പെടുത്തരുത്. എത്രയോ നാളായുള്ള കാത്തിരിപ്പിൻ്റെ ഒരു ഫലം കാണേണ്ടുന്ന നാളുകളാണിത്. ഓരോ ഉദ്യോഗാർത്ഥിക്കും ആത്മവിശ്വാസത്തോടെ ഈ കായികക്ഷമതയിൽ പങ്കെടുക്കുവാനുള്ള സാഹചര്യം കേരള PSC ഉണ്ടാക്കും എന്ന് തന്നെ വിശ്വസിക്കാം. ഇത് പരിശീലന നാളുകളൊന്നുമല്ലോ, കായികക്ഷമതാ പരിശോധനയല്ലേ. 5 ഐറ്റം പാസ്സായി എടുക്കുവാൻ വളരെയധികം കഷ്ടപ്പെട്ട് പരിശീലനം നേടിയാണ് അവർ വരുന്നത്. ഈ ഉദ്യോഗാർത്ഥികൾ പറയുന്നത് പോലെ ഇത് സത്യസന്ധമായ കാര്യമാണെങ്കിൽ അവരുടെ ആത്മവിശ്വാസത്തെ ഇത് ബാധിക്കും എന്നത് സത്യം തന്നെയാണ്. PSCയുടെ പരാതി പരിഹാര സെല്ലിന് ഉദ്യോഗാർത്ഥികൾ പരാതി അയച്ചിട്ടുണ്ട് എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. കേരള പോലീസിലേക്ക് പ്രവേശിക്കുവാനുള്ള യുവാക്കളുടെ ഒരു നല്ല അവസരം നഷ്ടപ്പെടുത്താതെ ഇരിക്കുവാൻ PSCയുടെയും കേരള പോലീസിൻ്റെയും ശ്രദ്ധ ഉണ്ടാകണമെന്ന് യുവാക്കൾ ആവശ്യപ്പെടുന്നു.